ഹലോ, ഞാൻ സിദ്ദീഖാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു യാത്ര പോവുകയാണ്. കൂടെ ഇക്ബാലുണ്ട്, ഷമീറുണ്ട്, മാനുണ്ട്. ഞങ്ങൾ നാല് പേരാണ് യാത്ര പോകുന്നത്. അടുത്തേക്ക് തന്നെയാണ് കക്കാടംപൊയിലേക്കാണ്, മലബാറിലെ ഊട്ടി അല്ലെങ്കിൽ മലബാറിലെ ഗവി എന്നൊക്കെ അറിയപ്പെടുന്ന കക്കാടംപൊയിലേക്കാണ് പോകുന്നത്. കക്കാടംപൊയിൽ നമ്മൾ വാട്ടർഫാൾസിലേക്കല്ല, അതായത് അവിടെ നായാടംപൊയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഒരു മലൻ്റെ മുകളിലേക്ക് ഒരു ട്രക്കിംഗ് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ ഒരു സംഗമസ്ഥാനമാണ്. ഒരു രണ്ടും അടുത്തടുത്ത് കിടക്കുന്ന ഒരു ബോർഡർ വരുന്ന ഒരു സ്ഥലമാണ് ഈ കക്കാടംപൊയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കക്കാടംപൊയിലേക്ക്, ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കൂടെ പോയിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലാണ്. അപ്പം മലപ്പുറം ജില്ലയിലെ പെട്ട സ്ഥലത്താണ് ഈ നായാടംപൊയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മലൻ്റെ പ്രദേശമുള്ളത്. അങ്ങോട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടുള്ള മലകയറ്റം തുടങ്ങുകയാണ്. നമ്മൾ മലകയറ്റം തുടങ്ങുമ്പോൾ ഇത് ഇങ്ങോട്ടൊക്കെ ഫോർ വീൽ വാഹനങ്ങളാണ് ഇങ്ങോട്ട് കയറുക, ഫോർ വീൽ ജീപ്പാണ് ഇങ്ങോട്ടൊക്കെ കയറി വരാറ്. ഇവിടെ വീൽ ബേസിന് മാത്രം കോൺക്രീറ്റ് ഇട്ട് നല്ല കുത്തനുള്ള കയറ്റമാണ്. പല ഭാഗത്തും മഴയും ഒക്കെ ആയിട്ട് റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്, ആ ഒരു അവസ്ഥയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കക്കാടംപൊയിലേക്ക് പോവാതെ, റൈറ്റിൽ തിരിഞ്ഞ് പോവാതെ നമ്മൾ നേരെ വന്നാലാണ് ഈ നായാടംപൊയിൽ എന്ന സ്ഥലത്തെത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മല കയറ്റം തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മല കയറി തീർന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ അതിൻ്റെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇവിടുന്ന് ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് മലനിരകളാണ്. കാര്യമായിട്ട് മലനിരകളും നല്ല തണുത്ത കാറ്റും, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ കോട ഉണ്ടെങ്കിൽ അതും നല്ലൊരു കാഴ്ചയായിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയ സമയത്ത് കോടയൊന്നുമില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് കാണുന്ന ഈ മലനിരകളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച കേട്ടോ. ആ താഴെ കാണുന്നത് നമ്മൾ വന്ന റോഡാണ്. അതുപോലെ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ് ഈ ഇവിടുത്തെ സൺസെറ്റ്. അതായത് അസ്തമയം വരെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാം. കോട ഒന്നും മൂടാത്ത സമയമാണെങ്കിൽ സൺസെറ്റ് കാണാം, നല്ല അടിപൊളി വ്യൂ ആണ്. ഏതായാലും ക്യാമറയിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതിൻ്റെ പെർഫെക്റ്റ് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഏതായാലും നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം അത്രയും സമയം നിൽക്കാൻ പറ്റുന്നവർ ആ ഒരു സമയം വരെ നിന്നാൽ ഈ സൺസെറ്റ് കൂടി കണ്ടിട്ട് ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ സൺസെറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.